നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയതായിരുന്നു കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം. കളമശ്ശേരി കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 12-കാരിയും മരിച്ചു. മലയാറ്റൂർ സ്വദേശി ലിബിനയാണ് മരിച്ചത്. ഇതോടെ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 3 ആയി. സ്ഫോടനത്തിൽ 95% പൊള്ളലേറ്റ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. കുട്ടിക്ക് ആവശ്യമായ ചികിത്സകൾ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം നൽകി വരികയായിരുന്നു. എന്നാൽ മരുന്നുകളോട് പ്രതികരിക്കാതെ വരികയും തിങ്കളാഴ്ച പുലർച്ചെ 12:40 മരിക്കുകയും ചെയ്തെന്ന് അധികൃതർ അറിയിച്ചു. എറണാകുളം കുറുമ്പടി സ്വദേശി ലയോണ പോലോസ്, തൊടുപുഴ സ്വദേശിയായ കുമാരി എന്നിവരാണ് ആദ്യം മരിച്ചത്. 25 പേർ ചികിത്സയിലാണ്. ലയോണ പോലോസിനെ വൈകിട്ടാണ് തിരിച്ചറിഞ്ഞത്. സ്ഫോടനത്തിൽ ആദ്യം മരിച്ച സ്ത്രീയാണ് ലയോണ. കുമാരിയെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിലും രാവിലെ മരിച്ച സ്ത്രീയെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടിയിരുന്നു. ലയോണയെ കാണാതായതിനെ തുടർന്ന് ബന്ധു പോലീസിൽ പരാതിപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് രാത്രി വൈകി മൃതദേഹം തിരിച്ചറിഞ്ഞത്. ലയോണ ഒറ്റയ്ക്കാണ് കൺവെൻഷനിലെത്തിയത്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന മോതിരം കണ്ടാണ് ബന്ധു തിരിച്ചറിഞ്ഞത്. വിദേശത്തുള്ള മകൾ നാളെ എത്തിയ ശേഷം മൃതദേഹം തിരിച്ചറിയണം. ഇതിനുശേഷം മാത്രമേ മൃതദേഹം വിട്ടുകൊടുക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അടുത്ത ബന്ധുക്കൾ സ്ഥലത്ത് ഇല്ലാത്തതിനാണ് മൃതദേഹം തിരിച്ചറിയാൻ വൈകിയത്. കളമശ്ശേരി നെസ്റ്റിന് സമീപം ഉള്ള കൺവെൻഷൻ സെന്ററിന്റെ അകത്താണ് ഇന്നലെ രാവിലെ 9:40 സ്ഫോടനം നടന്നത്. സംഭവത്തിൽ പ്രതിയായ എറണാകുളം കടവന്ത്ര സ്വദേശി ഡൊമിനിക് മാർട്ടിൻ പോലീസിൽ കീഴടങ്ങിയിരുന്നു. ഇയാൾ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. കൊച്ചി കടവന്ത്ര എളംകുളം സ്വദേശി ഡൊമിനിക് മാർട്ടിൻ ഫേസ്ബുക്ക് ലൈവിലൂടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ശേഷം തൃശൂർ കൊടകര പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. കളമശ്ശേരി സംറ കൺവെൻഷൻ സെന്ററിന്റെ ഇന്നലെ രാവിലെ 9:38 3 തവണയായി റിമോട്ട് നിയന്ത്രിത IED സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഏകദേശം 2500 പേർ തിങ്ങി നിറഞ്ഞ ഹാളിന്റെ മധ്യഭാഗത്തായിരുന്നു സ്ഫോടനങ്ങൾ. ചോറ്റുപാത്രത്തിലെ ബോംബിനൊപ്പം തന്നെ ഇന്ധനം നിറച്ച കുപ്പിയും വെച്ചിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് വിവരം. പെരുമ്പാവൂർ കുറുമ്പടി ഇരിങ്ങോട് വട്ടോളിപ്പടി പരേതനായ പുള്ളിക്കൽ പൗലൂസിന്റെ ഭാര്യ ലയോണ, തൊടുപുഴ കാളിയാർകുളങ്ങൽ വീട്ടിൽ കുമാരി, അതുപോലെ തന്നെ 12-വയസ്സുകാരി എന്നിവരാണ് മരിച്ചത്. 52 പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ ഒരാൾ ലയോണയാണ് എന്ന് രാത്രി വൈകിയാണ് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത്. 90% പൊള്ളലേറ്റ എറണാകുളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു 12-വയസ്സുകാരി. പുലർച്ചെ 1:30 മരിച്ചത്. ചികിത്സയിലുള്ള 29 പേരിൽ 16 പേർ ICU. 4 പേരുടെ നില അതീവ ഗുരുതരവുമാണ്. പ്രതി ഡൊമിനിക് തന്നെയെന്ന് ഉറപ്പിച്ച് ബോംബ് പൊട്ടിക്കാനും ഉപയോഗിച്ച റിമോട്ടിന്റെ ചിത്രം ഫോണിൽ കാട്ടിക്കൊടുത്തപ്പോഴാണ് യൂട്യൂബ് നോക്കി പഠിച്ച ബോംബ് സ്വയം നിർമ്മിക്കുകയായിരുന്നുവെന്നാണ് മൊഴി. മുൻപ് യഹോവയുടെ സാക്ഷികൾക്കൊപ്പമായിരുന്നുവെന്നും അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് സ്ഫോടനം ആസൂത്രണം ചെയ്യുകയായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. ഡൊമിനിക് 1 വർഷം മുമ്പ് വരെ വിദേശത്തായിരുന്നു. കുടുംബം 6 വർഷമായി തമ്മനത്താണ് താമസം. ADGP MR അജിത്കുമാറിന്റെ നേതൃത്വത്തിൽ 21-അംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ഭീകരവിരുദ്ധ നിയമം, സ്ഫോടക വസ്തു നിയമം തുടങ്ങിയവ പ്രകാരമാണ് കേസ്. അന്വേഷണം NIA ഏറ്റെടുത്തേക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് 10 സർവകക്ഷി യോഗം ചേരും.